Hi friends, welcome to JS Maths On. This video we will discuss plus 1 maths in the portions. Chapter 1 Sets. One set is what is it? A set is a well-defined collection of objects. One collection of objects. That is a few objects. A few examples. കൂട്ടമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിരിക്കും വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലെ ഒരു ഒബ്ജക്റ്റ് തന്നു കഴിഞ്ഞാൽ അത് ഈ സെറ്റിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയണം അതായത് വി ക്യാൻ ഡെഫിനിറ്റ്ലി ഡിസൈഡ് വെദർ എ ഗിവൻ പർട്ടിക്കുലർ ഒബ്ജക്ട് ബിലോങ്സ് ടു എ ഗിവൻ കളക്ഷൻ ഓർ നോട്ട് അതായത് ഒരു കളക്ഷനിൽ ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ കളക്ഷനിൽ ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കണം അതിനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പത്തിൽ താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 എക്സെട്ര ആണ് അതിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 5, 7, 9, 11 എക്സെട്ര അങ്ങനെ ആയിരിക്കും പോവുക അത് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ വരുന്നത് 1, 3, 5, 7, 9 തന്നെയായിരിക്കും അതിന് പുറത്തുള്ള ഒരു നമ്പറും ആ സെറ്റിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ എല്ലാ നമ്പേഴ്സും ഉണ്ടെന്നും പറയാൻ പറ്റും ഈ കളക്ഷനിൽ 11 എന്ന് പറയുന്ന ഒരു നമ്പർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും 5 എന്ന് പറയുന്ന നമ്പർ ഈ കളക്ഷനിൽ ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതിപ്പോൾ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യുമൊന്നുമില്ല ഇനി സെക്കൻഡ് എക്സാമ്പിൾ ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊരു കളക്ഷൻ എടുക്കുന്നു ഇന്ത്യയിലത്തെ റിവേഴ്സിൻ്റെ ഒരു കളക്ഷൻ അതൊരു സെറ്റായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും കാരണം അതിലുള്ള റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അത് വെൽ ഡിഫൈൻഡ് ആണ് അതിന് പുറത്ത് ഇപ്പോൾ നൈൽ എന്ന് പറഞ്ഞൊരു റിവർ പറയുകയാണെങ്കിൽ നമുക്കറിയാം ആ റിവർ ഇന്ത്യയിലുള്ള റിവർ അല്ല അപ്പോൾ അത് ഈ ഒരു കളക്ഷനിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി ഗംഗ എന്ന് പറഞ്ഞൊരു റിവറാണ് എടുക്കുന്നതെങ്കിലോ അത് ഉറപ്പായിട്ടും ഈ ഒരു കളക്ഷനിൽ ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ നമുക്ക് പല എക്സാമ്പിൾസും പറയാം വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് പറയുകയാണെങ്കിൽ നമുക്കറിയാം എ ഇ ഐ ഒ യു ഈ 5 ആൽഫബറ്റ്സ് ആണ് വോവൽസ് ആയിട്ട് വരുന്നത് അതിന് പുറത്തുള്ള ഒരു ആൽഫബറ്റും വോവലായിട്ട് വരില്ല ആ ഒരു കളക്ഷനിൽ പെടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി ഇങ്ങനെ അല്ലാത്ത ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം അതായത് വെൽ ഡിഫൈൻഡ് അല്ലാത്ത ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അതായത് അത് സെറ്റ് ആവില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും അതെങ്ങനെയാണ് വാരി ചെയ്യണമെന്ന് ദ കളക്ഷൻ ഓഫ് 5 മോസ്റ്റ് റിനൗണ്ട് മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദി വേൾഡ് അതായത് വേൾഡിലെ 5 മോസ്റ്റ് റിനൗണ്ട് മാത്തമാറ്റീഷ്യൻസിൻ്റെ ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്ന 5 പേരെ ആയിരിക്കില്ല വേറെ ഒരാൾ അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണുന്നത് അത് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യും അതുകൊണ്ട് അത് ഒരു സെറ്റ് ആയിരിക്കില്ല അത് ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് തന്നെയാണ് പക്ഷേ അത് വെൽ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യുന്നതുകൊണ്ട് അതൊരു സെറ്റായിരിക്കില്ല ഇനി നമുക്ക് മാത്സിൽ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സെറ്റ്സിനെ പരിചയപ്പെടാം ആ സെറ്റ്സിനൊക്കെ ഓരോ സിമ്പിൾസ് ഉണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലും അത് യൂസ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് സെറ്റ് എൻ ക്യാപിറ്റൽ എൻ ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അടങ്ങിയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അത് ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അങ്ങനെയുള്ള ആ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകൾ എന്ന് മലയാളത്തിൽ പറഞ്ഞിരുന്നു അല്ലേ നമ്മൾ ഇതാണ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എൻ കൊണ്ടാണ് സെക്കൻഡ് വൺ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകൾ അതിൽ ഈ നാച്ചുറൽ നമ്പേഴ്സ് പെടും പിന്നെ 0 വരും പിന്നെ നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് വാല്യൂസും പെടും അതിനെയാണ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകളുടെ ഒരു സെറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം 0 ഉണ്ടാവും 1, 2, 3 അങ്ങനെ ഇങ്ങോട്ട് ഇൻഫിനിറ്റി വരെയുള്ള കുറേ നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ
അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ അങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ടും ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിനെ ഡോട്ട്സ് ഇട്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ അതായത് ഇത് അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പൂർണ്ണസംഖ്യകളുടെ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സെഡ് ക്യാപിറ്റൽ ലെറ്റർ സെഡ് കൊണ്ടാണ് ഇനി മൂന്നാമത് വരുന്ന സെറ്റാണ് ക്യാപിറ്റൽ ക്യൂ ദി സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ക്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് റാഷണൽ നമ്പേഴ്സ് ഭിന്നകങ്ങൾ എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്ന പേര് ഇതിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയും ക്യൂവും ഇൻറ്റിജേഴ്സും ക്യൂ നോട്ട് ഈക്വൽ ടു സീറോയും ആവുകയാണെങ്കിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാവുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതായത് രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് രണ്ട് പൂർണ്ണസംഖ്യകളുടെ ഹരണമായിട്ട് എഴുതാൻ സാധിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നകങ്ങൾ എന്ന് പറയുന്നത് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ സാധിക്കണം വേർ പി കോമ ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സൊക്കെ നമുക്ക് റാഷണൽ നമ്പറാണെന്ന് പറയാൻ പറ്റും കാരണം വണ്ണിന് നമുക്ക് വൺ ബൈ വൺ എന്ന് എഴുതാം അല്ലെങ്കിൽ ടു ബൈ ടു എന്ന് എഴുതാം ഇപ്പോൾ ത്രീന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നയൻ ബൈ ത്രീ എന്ന് എഴുതാം ട്വൽവ് ബൈ ഫോർ എന്ന് എഴുതാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ സാധിക്കും ഇപ്പോൾ സീറോ ആണെങ്കിൽ തന്നെ സീറോ ബൈ ടു എന്ന് എഴുതാം അതുകൊണ്ട് അതൊരു റാഷണൽ നമ്പറാണെന്ന് പറയാം ഇനി ഇറാഷണൽ നമ്പേഴ്സ് വരുന്നുണ്ട് അത് ഇതിൽ പെടാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ റൂട്ട് ത്രീ എന്നൊക്കെ എടുക്കുകയാണെന്ന് വിചാരിക്കുക അതിനൊന്നും നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് റൂട്ട് ത്രീ റൂട്ട് ടു അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആ നമ്പേഴ്സാണ് ഇതിൽ പെടാത്ത നമ്പേഴ്സ് ഉള്ളത് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമ്പേഴ്സിൻ്റെ എല്ലാം നെഗറ്റീവ് നമ്പേഴ്സും ഈ സെറ്റിൽ ഉണ്ടാവും ഇപ്പോൾ മൈനസ് ടു എടുക്കുകയാണെങ്കിലും നമുക്കതിനെ മൈനസ് ട്വൽവ് ബൈ സിക്സ് എന്ന് എഴുതാം അല്ലേ അതുകൊണ്ട് ആ നമ്പേഴ്സും ഈ ഒരു സെറ്റിൽ ഉണ്ടാവും എന്ന് പറയാം ഇനി നെക്സ്റ്റ് വരുന്ന ഒരു സെറ്റാണ് നമുക്കറിയാം ക്യാപിറ്റൽ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ദി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം ഒരു ലൈനിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനിൽ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം ഒബ്വിയസ്ലി എല്ലാ നമ്പേഴ്സും ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള നമ്പേഴ്സും ഈ റിയൽ നമ്പേഴ്സിൽ മെമ്പർ ആയിരിക്കും കേട്ടോ ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും കൂടി ഒരു സെറ്റാണെന്ന് പറയാം നമുക്കറിയാവുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും കൂടി ഒരു സെറ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ റിയൽ നമ്പേഴ്സിന് രേഖീയ സംഖ്യകളെന്ന് മലയാളത്തിൽ പറയും ഇനി നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു അതിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല എന്ന് അതുകൊണ്ട് അത് വൺ ടു ത്രീ അത് മാത്രമേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെയുള്ള എണ്ണൽ സംഖ്യകളാണ് ഇനി ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞില്ലേ ഈ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റിൽ നമ്മൾക്ക് നെഗറ്റീവ് നമ്പേഴ്സ് സീറോ പോസിറ്റീവ് നമ്പേഴ്സ് അങ്ങനെയാണ് വരുന്നത് അല്ലേ അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിലും ഇതുപോലെ തന്നെ ഇവിടെ എത്ര ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ വരും സീറോയും ഇൻക്ലൂഡഡ് ആണ് ഈ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലും ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് റൈറ്റ് സൈഡിലുണ്ടോ സീറോയുടെ അതിൻ്റെയൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിൽ വരും സീറോ അതിലും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടൈപ്പ് ഓഫ് സെറ്റ്സിൽ ഇപ്പോൾ സെഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയും അതായത് ഇപ്പോൾ നമ്മളിവിടെ സെഡ് പ്ലസ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയാണ് അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരിക ഈ വൺ ടു ത്രീ അങ്ങനെയുള്ള നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ അല്ലേ അതുപോലെ ക്യൂവിൻ്റെ ക്യൂ എന്ന് പറയുന്ന സെറ്റ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിൻ്റെ തന്നെ നമുക്ക് ക്യൂ പ്ലസ് എന്ന് എഴുതാം അപ്പം എന്ത് വരും പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് അല്ലേ ഇതിലെ പോസിറ്റീവ് ആയിട്ട് വരുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും സെറ്റിനെ നമ്മൾ ക്യൂ പ്ലസ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യും അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ ഈ റിയൽ നമ്പേഴ്സിൻ്റെയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ നമ്മൾ ആർ പ്ലസ് കൊണ്ട് ഡിനോട്ട് ചെയ്യും ഇത്രയും സെറ്റ്സാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്
ഫസ്റ്റ് നമുക്ക് സെറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ നോക്കാം. സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി എക്സ് വൈ സെഡ് എക്സെട്ര. എ ബി സി എക്സ് വൈ സെഡ് അങ്ങനെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ സെറ്റ്സിനെ, ഒരു സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുറേ മാത്സിലുള്ള സെറ്റ്സിൻ്റെ കാര്യം എടുത്തപ്പോൾ പറഞ്ഞു അല്ലേ, എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ സെറ്റിനെ എല്ലാം ഏതൊരു സെറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സെറ്റിലുണ്ടാകുന്ന എലമെൻസ് ഇല്ലേ, അതായത് സെറ്റിൽ നമ്മൾ പറഞ്ഞ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സിനെയാണ് പറയുന്നത്. ആ ഒബ്ജെക്ട്സിനെയാണ് നമ്മൾ എലമെൻ്റ് എന്ന് പറയുന്നത്. ആ സെറ്റിലുള്ള ഒബ്ജെക്ട്സിനെയാണ് നമ്മൾ എലമെൻസ് എന്ന് പറയുന്നത്. ആ എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എ ബി സി, സ്മോൾ ലെറ്റർ എക്സ് വൈ സെഡ്, ഇനി എം എൻ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ, അങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ സെറ്റ്സിലെ എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് അത് ആ സെറ്റിലെ എലമെൻ്റ് ആണോ അല്ലയോ എന്ന് ഡിനോട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് സിമ്പിൾസ് ഉണ്ട്, അത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈസ് ആൻ എലമെൻ്റ് ഓഫ് എ സെറ്റ് എ, നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ബിലോങ്സ് ടു എ എന്ന് പറയാം അല്ലേ. സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് പറയാം. അതിനെ നമ്മൾ എഴുതുന്നത് സ്മോൾ ലെറ്റർ എ എഴുതും, എന്നിട്ട് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് സിംബലുണ്ട്, അതിട്ടിട്ട് ക്യാപിറ്റൽ എ. ഇത് വായിക്കുന്നത് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്നാണ്. സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ ഒരു എലമെൻ്റ് ആണ് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന് വായിക്കുന്നത് എങ്ങനെയാ, എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇനി വേറെ ഒരു നമ്പർ ബി എടുത്തിട്ട് ഈ ക്യാപിറ്റൽ എയിലെ എലമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, അതിന് നമ്മൾ എഴുതുന്നത് ബി നോട്ട് എൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആപ്സിലോൺ തന്നെ ഇട്ടിട്ട് കട്ട് ചെയ്യും, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എ ഇങ്ങനെ എഴുതും. അപ്പോൾ എന്താ വായിക്കുക, ബി ഡസ് നോട്ട് ബിലോങ് ടു എ എന്നാണ് ഇത് വായിക്കുക. ഇതെന്താ, എ ബിലോങ്സ് ടു എ, ഇത് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇങ്ങനെയാണ് ഒരു എലമെൻറ്റ് തന്നിട്ട്, ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് അത് ഒരു സെറ്റിലെ എലമെൻറ്റ് ആണ് എന്നും അല്ല എന്നും ഡിനോട്ട് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് എപ്സിലോൺ എന്ന് പറഞ്ഞ ഗ്രീക്ക് സിംബലാണ്. പക്ഷേ ഇത് വായിക്കുന്നത് ഇവിടെ ബിലോങ്സ് ടു, ഇത് ഡസ് നോട്ട് ബിലോങ് ടു എന്നാണ് ഇതിനെ വായിക്കുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് ഒരു സെറ്റ് എടുക്കുന്നു, വി വി എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുന്നു, സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ അതിൽ വരുന്ന എലമെൻസ് ഏതൊക്കെയായിരിക്കും, എ വരും, ഇ വരും, ഐ വരും, ഒ വരും, യു വരും. ഇനി ഇതിൽ എ ഒരു എലമെൻ്റ് ആണോ, അതെ എ ഇതിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ ബിലോങ്സ് ടു വി എന്ന് എഴുതാം. ഇനി ബി എടുത്തു, ബി ഇതിലൊരു എലമെൻ്റ് ആണോ, അല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ബി ഡസ് നോട്ട് ബിലോങ് ടു വി എന്ന് എഴുതാം. ഇനി സി ഇതിലൊരു എലമെൻ്റ് ആണോ, അല്ല. അപ്പോൾ സി ഡസ് നോട്ട് ബിലോങ് ടു വി എന്ന് എഴുതാം. ഇനി വരുന്നത് ഇ ആണല്ലേ, ഇ ബിലോങ്സ് ടു വി എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് അതൊരു സെറ്റിലെ എലമെൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു സെറ്റിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വരുന്നത് ഈ സെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.